നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 21 തീയതി, 1200 ആണ്ട് തുലാമാസം 5 തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് മകയിര നക്ഷത്രം. അപ്പോൾ മകയിര നക്ഷത്രം തിങ്കളാഴ്ച ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ തിങ്കളാഴ്ചയും കൂടിയാണ്, കാരണം ഒരാഴ്ച ആരംഭമാണ്. നമുക്കൊരു അവധിക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓട്ടം തുടങ്ങുന്ന വാരാരംഭമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങാം, കാരണം ഇന്നത്തെ ദിവസം കൊള്ളാം, ഇന്നത്തെ നക്ഷത്രവും കൊള്ളാം. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഇന്ന് ഒരു കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതില്ല. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കുന്നത്. വാർഷിക ഫലമാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ കാണുന്നത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള നക്ഷത്രക്കാർ, മകയിര നക്ഷത്രക്കാരന് അല്ലെങ്കിൽ മകയിര നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ പല അവസ്ഥകളും നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് വിദേശത്ത് നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. അതായത് കാര്യങ്ങൾ സഫലീകരിക്കും. മാത്രമല്ല, വീട് വയ്ക്കാനോ വസ്തു മേടിക്കാനോ വീട് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷമാണ്. അതുപോലെ വാഹനം വാങ്ങാനോ ഡ്രൈവിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ വാഹനം കൊടുത്ത് പുതിയ വാഹനം എടുക്കുന്നതിനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷവും കൂടിയാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും നിൽക്കരുത്, മാറി നിൽക്കരുത്. കാരണം ഓരോ കാര്യത്തിനിറങ്ങണം. നമ്മളെ സമയം നല്ലതാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് റിസൾട്ട് പൂർണ്ണമായിട്ട് ലഭിക്കും. ഇപ്പോൾ വീട് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നുമ്പം വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ പൈസ ഇരുന്നാലും വയ്ക്കാൻ പറ്റത്തില്ല, സമയമാവണം. അതുകൊണ്ട് അതിനനുകൂലപ്രദമായ ഒരു സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതുപോലെ നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടേണ്ട ഫലം യഥാസമയത്ത് കിട്ടാൻ വേണ്ടി, ഒരു മുടക്കവും കൂടാതെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, പൗർണമി ദിവസം വെളുത്ത വാവിന് ദേവീക്ഷേത്രത്തിൽ പോയി അർച്ചനയ്ക്ക് കൊടുക്കണം. നമ്മൾ പൗർണമി വ്രതം നോക്കണം. എവിടെ ഇരുന്നാലും വ്രതം എന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്ന പൂജയുടെ പുണ്യം നമ്മളിലേക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ ഉള്ള് ശുദ്ധമാവണം. ഉള്ള് ശുദ്ധീകരിക്കാനും കൂടിയാണ് വ്രതം നോക്കണേ. അപ്പോൾ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. എല്ലാ പൗർണമി ദിവസങ്ങളിലും 12 മാസവും പൗർണമി ദിവസം ഒരു വർഷക്കാലവും വ്രതാനുഷ്ഠാനത്തോടു കൂടി പൗർണമി പൂജയ്ക്ക് ദേവീക്ഷേത്രത്തിൽ കൊടുക്കണം. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്, എല്ലാ കാര്യത്തിനും ഇറങ്ങാവുന്ന ദിവസമാണ് എങ്കിലും രാവുകാല സമയം നോക്കി വേണം പോകാൻ. ഇന്ന് രാവുകാലം പറഞ്ഞത് 7:45 തൊട്ടാണ് തുടങ്ങുന്നത് 9:15 വരെ. 7 to 9 വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 15 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 7:45 തുടങ്ങത്തുള്ളൂ, 9:15 ആളോട് കൂടി തീരും. ഈ സമയം നമുക്ക് ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം എന്ന് വരുന്നത് 1:37 തൊട്ട് 3:06 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 10:41 തൊട്ട് 12:09 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, നല്ലാതെ തന്നെ മുഹൂർത്തങ്ങളെല്ലാം ഉണ്ട്.
എന്നാലും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും 11:45 തൊട്ട് 12:33 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഏറ്റവും പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ ചിലപ്പോൾ നമുക്ക് വസ്ത്രധാരണം ഇതിൽ പറയും പോലെ വസ്ത്രം ധരിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഒരു വെളുത്ത കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതണം. വെളുത്ത ഡ്രസ്സ് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ കയ്യിൽ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ നമ്മൾ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമായിട്ടോ നമ്മൾ ധരിക്കുന്നത് നമുക്ക് ഭാഗ്യത്തെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാനും നമ്മൾ പോകുന്ന കാര്യങ്ങൾ വിജയിക്കാനും നമ്മളുടെ പറയുന്നതിനെ ആളുകൾ ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.